എന്തായിരുന്നു ബേബി, നീ വീണ്ടും ഒരിക്കൽ കൂടി നല്ല അടിപൊളി പെർഫോമൻസ് നടത്തി. ആ രോഹിതിനും രാധിക മാമിനും ഗിൽട്ടി ഉണ്ടാക്കി സിമ്പതിയും ഫീൽ ചെയ്യിപ്പിച്ചു. ഐ നോ, ബട്ട് ഈ സ്റ്റൂപ്പിഡ് ആളുകൾ ഇവർക്ക് ഇപ്പൊ തന്നെ വരണമായിരുന്നോ? അവര് വന്നില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോ ഷാമ്പയിനൊക്കെ വെച്ച് സെലിബ്രേറ്റ് ചെയ്തേനെ. ഈ നമ്പ്യാർ കുടുംബം വളരെ സ്റ്റൂപ്പിഡ് ആണ്. ബേബി ഡോണ്ട് വറി, ഞാൻ വീണ്ടും ഷാമ്പയിൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വൈൻ ഷോപ്പുകാരനോട് പറഞ്ഞു നിനക്കറിയില്ലായിരുന്നു അത് സർപ്രൈസ് ആണെന്ന്. So champagne is coming back. Happy? വന്നോ മോളെ, അവന് ലഡു കൊടുത്തോ? കുറച്ച് റിലീഫ് കിട്ടിയില്ലേ? എന്ത്? അമ്മ ഇപ്പോഴും എന്റെ അടുത്ത് വളരെ ദേഷ്യത്തിലാണ് മുത്തശ്ശി. അമ്മയല്ലേ മോളെ, ഈ മാതൃത്വം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് വളരെ പ്രശ്നമുള്ളതാണ്. രാവിലെയോടെ അവളുടെ ദേഷ്യം തണുക്കും, അതോടെ എല്ലാം ശരിയാകും. ഞാൻ ഒരു തവണ കൂടി അമ്മയോട് സംസാരിച്ചിട്ട്. വേണ്ട 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 മോളെ, അറിയാതെ പോലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ദോഷം മാത്രമേ വരൂ. ഇപ്പൊ നീ പോയാൽ അവൾ എന്തെങ്കിലും പറയും. നിനക്കറിയാമോ, അവൾ തുടങ്ങിയ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ നീ റിലീഫ് ആവും മോളെ. ഇപ്പൊ നീ ഒരു കാര്യം മാത്രം ചെയ്, പോയി നിന്റെ മുറിയിൽ കിടന്നുറങ്ങ്. രാവിലെ എല്ലാം ശരിയാകും. ശരിയാണോ മുത്തശ്ശി? അതെ മോളെ, ഉറപ്പിച്ച് പറയുകയാ. പോ, പോയിക്കും. ഹലോ മിസ്റ്റർ കിരൺ സർ, ഞാൻ എസ് ആർ ലാഖണ്ടേ, താങ്കളുടെ പുതിയ ലോയർ. ഹലോ. ഈ പേപ്പറുകളിൽ താങ്കൾ സൈൻ ചെയ്യണം, എന്നാലേ എനിക്ക് താങ്കളുടെ ജാമ്യഹർജി അപേക്ഷിക്കാൻ കഴിയൂ. ഈ ഡോക്യുമെന്റ്സിൽ എല്ലാം ഉണ്ട്, പോലീസ് നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിലെ. ഏട്ടാ, ഏട്ടാ, ഞാൻ ഈ പേപ്പറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പുറത്തിറങ്ങുമല്ലേ? ഞാൻ പറയാം, ഹർജി ഫയൽ ചെയ്യും, നിങ്ങൾ പെട്ടെന്ന് പുറത്തിറക്കും. നിങ്ങൾ പേപ്പറിൽ ഒപ്പിട്ടാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. എന്നോട് ഏട്ടൻ ദേഷ്യത്തിലാണോ? കാരണം ഞാനും പ്രീതയും ആ ഷേളിന് എതിരായിട്ടാണല്ലോ നിന്നത്. രോഹിതേട്ടാ നോക്ക്, ഇതിൽ പ്രീതയുടെ യാതൊരു തെറ്റുമില്ല. എന്തൊക്കെ സംഭവിച്ചോ അത് ഞാൻ കാരണമുണ്ടായത്. ഇൻഫാക്ട് ഞാൻ അവളെ ഫോഴ്സ് ചെയ്തേ ഷേളിനെതിരായിട്ട് എന്തെങ്കിലും തെളിവ് കണ്ടെത്താനായി, അത് എക്സ്പോസ് ചെയ്യാൻ. നിന്നെ അത് ഹെൽപ്പ് ചെയ്യും, അതുകൊണ്ട് ദാറ്റ്സ് ഇറ്റ്. രോഹിതേട്ടാ, എന്നാ ശരി, എന്നെ എന്റെ ഏട്ടൻ ഇഗ്നോർ ചെയ്യുവാണെങ്കിൽ എനിക്ക് ഒരു പേപ്പറിൽ ഒപ്പിടേണ്ട കാര്യമില്ല. ആരും എന്നെ ഇറക്കാൻ വേണ്ട, എനിക്ക് ഒരു പ്രശ്നമില്ല. ഇനി ഇവരെല്ലാവരും കൂടി എന്നെ പുറത്തിറക്കലും ഇല്ലെങ്കിലും ശരി. ഐ ഡോണ്ട് കെയർ. എക്സാക്ട്ലി, ദാറ്റ്സ് യുവർ പ്രോബ്ലം. യു ഡോണ്ട് കെയർ, ഡു യു? നീ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിന്റെ അറസ്റ്റിന് ശേഷം ഞങ്ങളെല്ലാവരും എങ്ങനെയാണ് ആ വീട്ടിൽ കഴിഞ്ഞതെന്ന്? വീട്ടിൽ അമ്മയും അച്ഛനും ഒരേ വാശിയിലാണ്. അവരുടെ കിരൺ പുറത്തു വന്നില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഒരു ഭക്ഷണം കഴിക്കില്ല എന്ന്. ഇനി നീ തന്നെ പറ, ഞാൻ എവിടുന്ന് കൊണ്ടുവരും കിരണിനെ? നിനക്ക് എന്തെങ്കിലും ഉത്തരമുണ്ടോ? ദാറ്റ്സ് മൈ പ്രോബ്ലം. നീ എന്താ വിചാരിച്ചിരിക്കുന്നത് കിരൺ? നിന്റെ ചേട്ടനും പ്രീതയ്ക്ക് മാത്രമാണ് പ്രശ്നമെന്നോ? നമ്മുടെ വീട് മുഴുവൻ, വീട്ടിലെ ഓരോ ഫാമിലി മെമ്പേഴ്സും നമുക്ക് പ്രിയപ്പെട്ടവർ ഓരോരുത്തരും എല്ലാവരും നിന്നെ ഓർത്ത് കരയുകയാണ് കിരൺ. നീ പറയുന്ന കേട്ടതൊന്ന് എല്ലാവരും കൂടിയാ നിന്നെ ജയിലിൽ അടച്ചെന്ന്. ആരും നിന്നെ കുറിച്ച് ഓർക്കുന്നില്ലെന്ന്. കിരൺ, ജീവിതം ഇന്ന് നമ്മളെ വല്ലാത്തൊരു അവസ്ഥയിലാണ് കൊണ്ടുചെന്ന് നിർത്തിയിരിക്കുന്നത്. ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാനുള്ള മാനസികാവസ്ഥ പോലും ആർക്കുമില്ല. അപ്പോഴാണോ നീ പറയുന്നത് യു ഡോണ്ട് കെയർ? നീ എന്താ കരുതിയിരിക്കുന്നേ, ഞങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ചാട്ടുന്നോ? അതൊരു സൈൻ ചെയ്യ. എടാ, നീ എന്നെ സ്നേഹിക്കുന്ന പോലെ, എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന പോലെ ഞാനും നിനക്ക് വേണ്ടി എന്തും ചെയ്യും കിരൺ. ഏതറ്റം വരെയും ഞാൻ പോകും. ഇപ്പൊ നീ വക്കീല് പറയുന്ന കേക്ക്, എന്നാലേ നമുക്ക് കേസ് നല്ല രീതിയിൽ നേരിടാൻ കഴിയൂ. ബിക്കോസ് സത്യം പുറത്തു കൊണ്ടുവരാൻ നമ്മുടെ മുമ്പിൽ ഇതല്ലാതെ വേറെ വഴിയില്ല കിരൺ. സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു, അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഇനി ഇത് എന്റെ ഉത്തരവാദിത്തമാണ് നിന്റെ പേരിലുള്ള ഈ കളങ്കം മാറ്റുക എന്നത്. ഡു യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? എനിക്ക് കാണുന്നു കിരൺ, ഐ വോണ്ട് യു ടു പ്ലേ എഗെയിൻ. ഐ വോണ്ട് ടു സീ യു അറ്റ് ദ പിച്ച്. ഡു യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? Then come on, sign it. Come on, go ahead.
അതിനിപ്പെന്താ അമ്മ ചായ കുടിക്കുന്നില്ല അമ്മക്ക് വേറെ ഒരുപാട് ജോലിയുണ്ട് എനിക്ക് അത്യാവശ്യമായ ഒരു ജോലിയുണ്ട് ഈ സൃഷ്ടി എന്തിനാ ഇങ്ങനെ നോക്കുന്നേ എന്താ കുഴപ്പമുണ്ട് നിന്നെ തിരിഞ്ഞേ ഇതാരെവിടെ എണ്ണ ഒഴിച്ചത് നിങ്ങളാണോ എണ്ണ ഒഴിച്ചത് ഞാൻ ഇതിൽ ചവിട്ടി വീഴണല്ലേ അതല്ല ചേച്ചി ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ നീ നിന്റെ ഉടായ്പോട്ടോട് വരണ്ട എന്നോട് ഇത് മാത്രം പറ ഇതാരേത് ചെയ്തേ അമ്മയോടാ ഞാൻ ചോദിക്കുന്നേ പറഞ്ഞേ ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും കേട്ടോ ഓക്കെ അമ്മക്ക് സത്യം അറിയണോ അല്ലേ ആ ഈ എണ്ണ ഒഴിക്കാനുള്ള പ്ലാൻ ഞങ്ങൾ അമ്മ കാരണമാ ചെയ്തേ അമ്മ ചേച്ചിയുടെ ദേഷ്യത്തില എന്റെ ചേച്ചി എത്ര സാഡ് ആണെന്ന് അമ്മക്ക് അറിയോ ചേച്ചി കരയുക അമ്മ ആ കണ്ണീര് തുടക്കുന്നതിന് പകരം പിന്നെയും കരയിപ്പിക്കുക അതുകൊണ്ടാണ് ഞാൻ പ്ലാൻ ചെയ്തേ അമ്മ എണ്ണ ചവിട്ടി വീഴുമ്പോ ഞങ്ങൾ ആര് വന്ന് ഹെൽപ്പ് ചെയ്യില്ല ചേച്ചി ആയിരിക്കും വന്ന് ഹെൽപ്പ് ചെയ്യുക അങ്ങനെ നിങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ തീരുമല്ലോ അമ്മേ ഇവളൊരു പിഞ്ചു കുഞ്ഞ ഇളയവളാ ഇങ്ങനെ ചിന്തിക്കും പക്ഷെ നിങ്ങൾ രണ്ടാളും മുതിർന്നതല്ലേ നിങ്ങൾ രണ്ടുപേരും എങ്ങനെ ഇങ്ങനെ ചിന്തിച്ചു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ കാരണമല്ലാതെ ദേഷ്യപ്പെടുമെന്ന് ഞാൻ ദേഷ്യപ്പെടുന്നതിൽ കാര്യമൊന്നുമില്ലേ അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അമ്മ കാരണമല്ലാതെ ദേഷ്യപ്പെടില്ല എന്ന് പക്ഷെ ഞാൻ പറയുന്ന ഇങ്ങോട്ട് ഒന്ന് മനസ്സിലാക്ക് എത്ര മാത്രം അമ്മ ചീത്ത പറഞ്ഞു ചേച്ചിയെ എത്ര വിഷമത്തിലാ ചേച്ചി ഇത്രയൊക്കെ വഴക്ക് പറയാൻ വേണ്ടി മാത്രം ചേച്ചി എന്ത് തെറ്റാ ചെയ്തേ ആരെങ്കിലും ഏതെങ്കിലും അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യോ മോളോട് നോക്ക് സരള മുതിർന്നവളെന്ന നിലയിലും നിന്റെ അമ്മ എന്ന നിലയിലും പറയുക ഈ വഴക്ക് ഇപ്പൊ ഇവിടെ തന്നെ നിർത്തിക്കോ എന്നിട്ട് നിന്റെ മോളെ ആശ്വസിപ്പിക്കും ശരി പ്രീത രാത്രി മുഴുവൻ കരഞ്ഞല്ലേ ഇല്ല മുത്തശ്ശി നിന്റെ വിങ്ങിയ കണ്ണുകൾ പറയുന്നുണ്ട് എന്ത് ചെയ്യും മുത്തശ്ശി അമ്മ ഇപ്പോഴും എന്റെ അടുത്ത് ദേഷ്യത്തില്ല എനിക്കറിയാം വളരെ വലിയ തെറ്റ് സംഭവിച്ചെന്ന് എന്നോട് ക്ഷമിക്ക് നീ ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ നിന്നോട് ക്ഷമിക്കണമെന്ന് അതിനായി നീ ആദ്യം നമ്പ്യാർ കുടുംബത്തിലേക്ക് പോണം നീ അവരോട് ക്ഷമ ചോദിക്കണം ഇന്ന് അവരുടെ മകൻ ജയിലിലായത് നീ കാരണം മോളെ അറിയാതല്ലെങ്കിലും നീ കാരണമല്ലേ നീ അവരോട് പോയി മാപ്പ് ചോദിച്ചാൽ അവർ നിനക്ക് മാപ്പ് തന്നാൽ അപ്പൊ ഞാനും നിന്നോട് ക്ഷമിക്കും എന്താ മുത്തശ്ശി മുത്തശ്ശിയുടെ മരുമകൾ എന്താ ഇങ്ങനെ ഹിറ്റ്ലറിന്റെ അമ്മൂമ്മേനെ പോലെ സ്വന്തം ഇഷ്ടത്തിന് എല്ലാം അങ്ങ് ചെയ്യുന്നു എങ്ങനെയാ മുത്തശ്ശി ഇത്രയും വർഷം അമ്മയുടെ കൂടെ ജീവിച്ചത് മനസ്സിലാവുന്നില്ല എനിക്ക് സൃഷ്ടി എന്തോ പോലെ ആകുന്നു മോളെ എന്തോ മോശം പോലെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന പോലെ മുത്തശ്ശി എന്താ അങ്ങനെ പറഞ്ഞ ഇത്രയും ടെൻഷൻ ഒന്നും എടുക്കണ്ട ഒന്നും സംഭവിക്കില്ല ഞാൻ പോയി ചേച്ചിയോട് സംസാരിക്കാം ആ നമ്പ്യാർ വീട്ടിൽ പോവാ ഞാൻ എല്ലാവരോടും എനിക്ക് ക്ഷമ ചോദിക്കണം ചേച്ചി എന്തിനാ ഇങ്ങനെ ഇൻസൾട്ട് ചോദിച്ചു വാങ്ങിക്കുന്നേ അവരെത്ര റൂഡാണെന്ന് ചേച്ചിക്ക് അറിയില്ലേ എസ്പെഷ്യലി ആ കവിത മാഡോ ഷെർലിനും മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യാൻ ജനിച്ചത് രണ്ടുപേരും ഇനി എന്താ ചേച്ചി അവര് പറയാനുള്ളത് ചേച്ചിക്ക് മതിയായില്ലേ ഒരു കാര്യം ചേച്ചി അമ്മയുടെ ഒരു കള്ളം പറ അതായത് ചേച്ചി അവരോടെല്ലാവരോടും മാപ്പ് ചോദിച്ചെന്നും അവരെല്ലാരും ചേച്ചിയോട് ക്ഷമിച്ചെന്നും അമ്മ എന്തായാലും അത് വിശ്വസിക്കും അവരോട് പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ പ്രീത ക്ഷമ ചോദിച്ചോ ഇല്ലയോ എന്ന് അല്ലേ ശരി അമ്മ എന്നോട് ചോദിക്കുമ്പോ ഞാൻ കള്ളം പറയണോ അല്ലേ എന്റെ കണ്ണുകളുണ്ടല്ലോ അതെനിക്കതൊരു തെളിവ് നൽകില്ലേ നിനക്ക് സമനില തെറ്റിയോ സൃഷ്ടി ഞാൻ എന്റെ അമ്മയ്ക്ക് ഓൾറെഡി വിഷമം കൊടുത്തിട്ടുണ്ട് ഇനിയും വിഷമിപ്പിക്കാൻ എനിക്ക് കഴിയില്ല പിന്നെ അമ്മ പറഞ്ഞത് ശരിയാ എല്ലാ തെറ്റും എന്റേതാ സൃഷ്ടി അതിൽ ക്ഷമ ചോദിക്കുന്നതിൽ കുഴപ്പമില്ല ഞാൻ ഉറപ്പായിട്ടും പോയി
എല്ലാവരോടും ക്ഷമ ചോദിക്കും. ചേച്ചി ഞാനും വരട്ടെ ചേച്ചിയുടെ കൂടെ. വേണ്ട സൃഷ്ടി, ഇത് എന്റെ യുദ്ധമാണ്, എനിക്കിതിൽ ജയിക്കണം. എനിക്ക് രാധിക ആന്റിയെ കാണണം, ഇപ്പൊ ഒന്ന് കാണാൻ കഴിയുമോ? നിങ്ങൾ ഇരിക്കൂ, ഞാൻ മേഡത്തെ വിളിക്കാം. നീയോ? നിന്റെ ധൈര്യം സമ്മതിച്ചേ പറ്റൂ. എന്തെടുക്കാനാ വന്നത്? എന്തു പറ്റി? ഇന്നലെ നിന്റെ വർത്തമാനം ഭയങ്കര സ്പീഡിലായിരുന്നല്ലോ, ഇന്നെന്താ മിണ്ടാത്തെ? ഞാൻ നിന്നോടാ ചോദിക്കുന്നേ. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അടുത്ത് ആരും ഇല്ലാത്തപ്പോ ഇത്തരത്തിലുള്ള നാടകമൊന്നും എന്റെ അടുത്ത് വേണ്ടെന്ന്. കാരണം എനിക്ക് നിന്റെ എല്ലാ കള്ളത്തരങ്ങളും അറിയാം ഷെർലിൻ. പിന്നെ ഇതൊക്കെ നിനക്ക് നന്നായി അറിയാം. ഞാൻ എന്തൊക്കെ ഇന്നലെ പറഞ്ഞോ അതെല്ലാം 100% സത്യമാണെന്ന്. എനിക്ക് സത്യം പറയാനുള്ള ധൈര്യമുണ്ട്, പക്ഷെ എനിക്കറിയില്ല എങ്ങനെയാണ് വീണ്ടും നിന്റെ കുതന്ത്രങ്ങൾക്ക് വിജയിച്ചതെന്ന്. ഷട്ട് അപ്പ് പ്രീത, കുതന്ത്രം കാട്ടാൻ ശ്രമിച്ചത് നീയാണ്, ഞാനല്ല. പക്ഷെ നിർഭാഗ്യവശാൽ നീ അതിൽ തോറ്റുപോയി. നീ എന്ത് കരുതി? നിന്റെ മനസ്സിലിരുപ്പ് ഞാൻ അറിയില്ലെന്നോ? പിന്നെ നിന്റെ സ്ഥാനം മനസ്സിലാക്കി സംസാരിക്കേ. കിരൺ എന്റെ ഭാവി അനിയനാ. ഞാൻ വളരെ അപ്സെറ്റാണ്, നീ കാരണോടാവും ജയിലിലായത്. ഇന്നു മുതൽ നീ എന്നോട് ശ്രദ്ധിച്ച് സംസാരിക്കണം, കാരണം ഞാൻ ഇവിടുത്തെ ഭാവി മരുമകളാണ്. പ്രീത അറക്കൽ, എനിക്ക് എന്റെ പൊസിഷൻ അനുസരിച്ചുള്ള ബഹുമാനം കിട്ടണം, ഇല്ലെങ്കിൽ ഔട്ട്. ആന്റി, ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളിൽ ആർക്കും ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാകണോന്ന്. ഏതെങ്കിലും ഔട്ട്സൈഡറിന്റെ വാക്ക് കേട്ട് എന്നെ സംശയിച്ചത് ഓർത്ത്. ഇറ്റ്സ് ഓക്കേ ആന്റി. സോറി പ്രീത, എനിക്കിന്ന് നിനക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയില്ല. രാധിക ആന്റി, ഐ എം സോ സോറി ആന്റി. എനിക്ക് പറയാൻ പറ്റുന്നില്ല ആന്റിയോട് എനിക്ക് എത്ര മോശമായി ഫീൽ ചെയ്യുന്നെന്ന്. സോറി പറയാൻ പോലും. ഒരുപക്ഷെ ഞാൻ കിരൺ അവിടേക്ക് വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഈ കുടുംബം മുഴുവൻ പ്രശ്നത്തിലായത് ഞാൻ കാരണം. എനിക്ക് പറയാൻ കഴിയുന്നില്ല, ഐ എം സോ ഗിൽറ്റി. ഞാൻ ആന്റിക്ക് മുന്നിൽ കൈകൂപ്പി മാപ്പ് ചോദിക്കുകയാണ്. മറ്റൊന്നും പറഞ്ഞില്ലെങ്കിലും ക്ഷമിച്ചു എന്ന് പറയണം. സോറി പ്രീത, ഇന്നെനിക്ക് നിനക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയില്ല. പ്രീത മോളെ, നീ നിന്നെ തന്നെ കുറ്റപ്പെടുത്താതെ ഇന്ന് ഇതൊക്കെ സംഭവിക്കണം എന്നുണ്ടായിരുന്നു. വാവ് പ്രീത, വാവ്, വളരെ നന്നായി അഭിനയിക്കുന്നുണ്ട് നീ. ആദ്യം ഞങ്ങളുടെ കുടുംബത്തിന് വളരെ വലിയ വേദന തന്നു, ഞങ്ങളുടെ കുട്ടിയെ അഴിക്കുള്ളിലാക്കി. ചിരിച്ചു കളിച്ചു കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ ദുഃഖത്തിലാക്കി. നീ ഇപ്പൊ കണ്ണീരൊലിപ്പിച്ച് ഞങ്ങളുടെ സിമ്പതി പിടിച്ചു പറ്റാൻ നോക്കുന്നു. ഞാനിന്ന് നിങ്ങളോട് ഒന്നും പറയില്ല കവിത മാഡം. എനിക്കറിയാം ഇന്ന് നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിൽ ശരിയുണ്ടെന്ന്. എന്നാ പിന്നെ നീ തന്നെ എന്നോട് പറയൂ, ശരിയേതാണ് തെറ്റേതാണെന്ന്. ആരൊന്നും പറഞ്ഞില്ലല്ലോ ഇതുവരെ. വി ഡു സംതിങ് അച്ഛാ, അവിടുത്തെ കാര്യങ്ങൾ ഒരു ലോയർ നമ്മളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതുവരെ അവന് ബെയിൽ കിട്ടിയോ അതെങ്കിലും ഒന്ന് അന്വേഷിക്കണ്ടേ? നമുക്ക് ഏതായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കാം. പക്ഷേ അച്ഛാ, ഞാൻ പറയുന്നത്, പ്രീത പ്രീത എന്തു പറ്റി, എന്തിനാ കരയുന്നേ? രോഹിതേട്ടാ, ചേട്ടൻ ആരെങ്കിലും വിളിച്ചായിരുന്നോ? സമൻ ഫ്രം VCCI അല്ലെങ്കിൽ കിരൺ ചേട്ടന്റെ കോച്ച്? ഇല്ല സമീർ, എനിക്ക് ആരുടെ ഫോൺ വന്നില്ല. എന്താ കാര്യം? ഒരു പ്രശ്നമുണ്ട് ചേട്ടാ, റിമോട്ട് എവിടെ? നമസ്കാരം, കായിക വാർത്തകളിലേക്ക് സ്വാഗതം.
ഇന്നത്തെ സെൻസേഷണൽ ന്യൂസ് മുംബൈയിലെ പ്രശസ്ത ക്രിക്കറ്റ് താരം കിരൺ നമ്പ്യാരെ കുറിച്ചാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർ പറയുന്നത്, ഒരു ഡ്രഗ് ട്രാഫിക് കേസിൽ പിടിക്കപ്പെട്ടതിനാൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വൺഡേ ഇന്റർനാഷണൽ ടീമിൽ നിന്ന് കിരൺ നമ്പ്യാരെ പുറത്താക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് പകരം പുതിയൊരു താരത്തെ സെലക്ട് ചെയ്തു. എന്റെ അനിയൻ തെറ്റുകാരനല്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ അനിയൻ. പിന്നെ എങ്ങനെ ഡിസൈഡ് ചെയ്തു, ഇത്ര പെട്ടത് എങ്ങനെ ഡിസൈഡ് ചെയ്തു അവൻ തെറ്റുകാരനാണെന്ന്? എനിക്ക് അവനെ കാണണം. എന്റെ ദൈവമേ, എന്തായത്? എന്റെ കിരൺ തെറ്റൊന്നും ചെയ്യാതിരുന്നിട്ടും എല്ലാവരും കൂടി മുഖത്തടിക്കണല്ലോ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവന്റെ കരിയർ നാശിച്ചു. രോഹിത് പോയിട്ടില്ലേ, അവനൊന്നും ദോഷം മകൻ അനുവദിക്കില്ല. രോഹിത് നോക്കിക്കൊള്ളും. രോഹിത് എന്ത് ചെയ്യാനാണ്? ബോർഡിലുള്ളവർ തന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ അവർ മറ്റൊരാളെ തെരഞ്ഞെടുത്തത്, അവൻ പ്രാക്ടീസും തുടങ്ങിയെന്ന്? ഇവിടെ നിന്ന് നിനക്ക് മാപ്പ് കിട്ടാൻ പോകുന്നില്ല. ഒരു കാര്യം ചെയ്യ്, ഇറങ്ങിപ്പോ ഇവിടുന്ന്. നിന്റെ മുഖം കാണുമ്പോ ഉണ്ടല്ലോ എന്റെ രക്തം ഇങ്ങനെ തിളയ്ക്കോ. ഇറങ്ങിപ്പോവിടുന്ന്. നിന്റെ ആഗ്രഹം എന്താ? ഞങ്ങളുടെ വിഷമോ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ കൂട്ടണമെന്നാണോ? ആന്റി, ഇങ്ങനെ ഒന്നും പറയരുതായിരുന്നു. ഷട്ട് അപ്പ് സമീർ, ഒരു കാര്യം നീ മറക്കരുത്, നമ്മൾ ഒരു കുടുംബമാണെന്നുള്ളത്. ഓ വാവ്, എന്റെ പുന്നു ബേബി ശരിക്കും ഒരു മാസ്റ്റർ മൈൻഡ് ആണ്. ഏത് പ്ലാൻ ഉണ്ടാക്കിയാലും അതിൽ സക്സസ്ഫുൾ ആണ്. എന്തൊരടിയാ നൽകിയത്! ഒരു വെടിക്ക് രണ്ട് പക്ഷി. അടിപൊളിയായിട്ടുണ്ട്, വളരെ സന്തോഷം തോന്നുന്നു. സോ പ്രൗഡ് ഓഫ് യു ഡാർലിംഗ്. നീയുണ്ടല്ലോ ആ കിരൺ നമ്പ്യാറിന്റെ കരിയർ തന്നെ നശിപ്പിച്ചു. അമേസിംഗ്. എന്ത് സംഭവിച്ചാലും എനിക്ക് പ്രീതയെ കണ്ടേ പറ്റൂ. ഇന്നലെ മുതൽ അവളോട് സംസാരിച്ചതേ ഇല്ല. എന്റെ മിഷൻ പാർട്ണർ അല്ലേ, അവളോട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്തായാലും എനിക്കിന്ന് പ്രീതയെ കണ്ടേ പറ്റൂ. അയാളെ വീട്ടിൽ തന്നെ കാണുമെന്ന് തോന്നുന്നു. ഇനിയിപ്പോ വേറെ ആവശ്യങ്ങൾക്കോ മറ്റോ പുറത്തു പോയിട്ടുണ്ടാവോ? എത്രയും പെട്ടെന്ന് എനിക്ക് അവിടെ എത്തിയേ പറ്റൂ. ഒന്നും കാണിച്ചു വെച്ചിട്ട് പിന്നെ ഞാൻ ഏട്ടനെ രക്ഷിച്ചത് കണ്ടില്ലേ? വല്ല പെമ്പിളാരുമായിരുന്നെങ്കിൽ നല്ല രസമായേനെ. ഒരു ഹീറോ ആവാനുള്ള പെർഫെക്റ്റ് ചാൻസ് ആയിരുന്നു ഏട്ടാ. വളരെ സത്യം തന്നെയാണ് പറഞ്ഞത് മോനെ. അമ്മയെ സപ്പോർട്ട് ചെയ്യല്ലേ. നീ ഇങ്ങനെ ഹീറോ ആവാൻ നോക്കാതെ ക്രിക്കറ്റിലെ കോൺസെൻട്രേറ്റ് ചെയ്യ്. അതുപോലെ നടക്കുമ്പോഴേ നോക്കി നടക്ക. അല്ല, ഞാൻ നോക്കി നടക്കായിരുന്നല്ലോ. ഏട്ടനല്ലേ വന്നിടിച്ചത്, എന്നിട്ട് എന്റെ ഭർത്താവോ? രണ്ടുപേരും നിങ്ങളുടെ വാ അടച്ചു വെക്കി. നിങ്ങൾ രണ്ടുപേരും ഏതോ സ്വപ്ന ലോകത്ത് നടക്കുന്നത് പോലെയാണ് നടന്നത്. അമ്മേ, അതിന് ഞാൻ നിങ്ങളൊരു കാര്യം പറയും, നിങ്ങൾ ആരെ കുറിച്ച് ആലോചിച്ചുണ്ടോ നടന്നത്? ആ, അത് കൊള്ളാലോ. എന്റെ രണ്ട് ആൺമക്കളും ഒരേ പെണ്ണിനെ കുറിച്ച് തന്നെയാണല്ലോ ആലോചിക്കുന്നത്. അമ്മേ റിലാക്സ്, കാര്യം മറ്റൊന്നുമല്ല. ഞാൻ അവളെ കുറിച്ച് ചിന്തിച്ചെന്താന്ന് വെച്ചാല്, ഐ വാണ്ട് ടു സേ താങ്ക്സ് ടു ഹർ. സേമിയ, എനിക്കും അവളോട് നന്ദി പറയണം. ഇന്നലെ അതിനുള്ള അവസരം കിട്ടിയില്ല. എന്റെ കരിയർ നശിച്ചു പോകുന്ന രക്ഷിച്ചല്ലേ, അതുകൊണ്ട് താങ്ക്സ്. എന്റെ രണ്ട് ആൺമക്കളും ഒരൊറ്റ പെണ്ണിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. കാരണം പ്രീത അത്ര നല്ലൊരു പെൺകുട്ടിയാണ്. അല്ലേ കിരൺ? അതെ മോം. അല്ല, അമ്മ എന്തായി പറയുന്നത്? അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് റിലാക്സ്. അമ്മ ആലോചിക്കുന്ന പോലെ ഒന്നുമില്ല. ഓഹോ, ഞാൻ നിന്നെ ഒരു മോഷണത്തിനിടെ ബലമായി പിടിച്ചതുപോലെയാണല്ലോ നീ പെരുമാറുന്നത്. അല്ല മോനെ, നീ അവളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടോ? ഞാനെന്തിനാ അമ്മ അവളെ മിസ് ചെയ്യുന്നത്? എനിക്ക് അവളോട് ഒരു നന്ദി പറയണം. ഇന്നലെ അതിനുള്ള അവസരം കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ നന്ദി പറയാൻ പോകുന്നത്. അല്ലാതെ ഒന്നുമില്ല അമ്മ. പിന്നല്ലാതെ അവൻ അങ്ങനെ പറയുന്നതെന്ന് ഞാൻ കേട്ടിട്ടില്ല. അമ്മ വെറുതെ ഓരോന്നും. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രീതിയോടും കുടുംബത്തോടും വളരെ വലിയൊരു താങ്ക്സ് പറയണമെന്നാണ്. എത്ര വലിയ കാര്യം അവർ ചെയ്തേ. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് എല്ലാം ശരി തന്നെയാണ്. പക്ഷെ ഇന്നത്തെ ദിവസം എനിക്കൊരു കാര്യം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അതായത് എന്റെ രണ്ട് മക്കളും ഒരേപോലെ തന്നെയാണ് ചിന്തിക്കുന്നത്. കറക്റ്റ് ഒരേപോലെ തന്നെ, സെയിം ടു സെയിം. കിരണും ഞാനുമോ? അതെന്നെ. നീ ഇപ്പോഴേ നിനക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ തിരഞ്ഞെടുത്തത് വളരെ നന്നായി. ഇല്ലെങ്കിലും നിങ്ങൾ രണ്ടുപേരുടെ ഒരു പെണ്ണെ തന്നെയാണ് തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എനിക്ക് മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായേനെ. അമ്മ,
എന്റെ കൂടെ ഒന്ന് വന്നേ. ആഹാ, ഞാൻ ചേഞ്ച് ചെയ്തിട്ട് വരാം, വേറെ നല്ല ഡ്രസ് ഇട്ടിട്ട് വരാം. അല്ല മോം, എന്റെ മോം ഇപ്പോഴും സുന്ദരി തന്നെയല്ലേ, ഡ്രസ് ഒന്നും മാറ്റി വെറുതെ സമയം കളയണ്ട. അങ്ങനെയല്ല, നല്ല ഡ്രസ്സിലല്ല ഞാൻ നിൽക്കുന്നത്.